സംസ്ഥാനത്ത് വീണ്ടും ജപ്തി ഭീഷണി മുഴക്കി സഹകരണ ബാങ്കുകൾ കോട്ടയം മുണ്ടക്കയത്ത് വൃദ്ധ ദമ്പതികളുടെ വീട്ടിൽ ജപ്തി നോട്ടീസ് ഒട്ടിച്ച കേരള ബാങ്ക് എഴുപത് വയസ്സ് പിന്നിട്ട ദാമോദരനും ഭാര്യ വിജയമ്മയ്ക്കുമാണ് ആകെയുള്ള കിടപ്പാടം നഷ്ടമാകുന്നത് വീട് വയ്ക്കാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ എടുത്ത അഞ്ചു ലക്ഷത്തിന്റെ ലോണാണ് മുണ്ടക്കയം ഏന്തയാർ പരുവക്കാട്ടിൽ ദാമോദരനെയും ഭാര്യ വിജയമ്മിയേയും വഴിയാധാരമാക്കുന്നത് ആകെയുള്ള പത്ത് സെന്റ് ഈട് നൽകിയാണ് ഇവർ വായ്പ എടുത്തത് വീട് നിർമ്മാണം പൂർത്തിയാക്കി വായ്പ തിരിച്ചടച്ചു വരവേ ദാമോദരന് സംഭവിച്ച ഹൃദയാഘാതം എല്ലാം താളം തെറ്റിച്ചു തിരിച്ചടവ് മുടങ്ങി പലിശ വർദ്ധിച്ച് ബാങ്കിൻ്റെ കടം പതിനെട്ട് ലക്ഷമായി സർക്കാർ നൽകുന്ന വാർദ്ധക്യ പെൻഷനിൽ ജീവിതം തള്ളി നീക്കുന്ന ഈ വൃദ്ധർക്ക് കഴിഞ്ഞ ദിവസം ബാങ്ക് ജപ്തി നോട്ടീസ് നൽകി നവംബർ ഇരുപത്തിയെട്ടിന് സ്ഥലവും വീടും ലേലം ചെയ്യുമെന്നാണ് ബാങ്ക് അറിയിച്ചിരിക്കുന്നത് ജപ്തി നടപടികൾ നിർത്തിവെച്ച പ്രളയബാധിത പ്രദേശമായ കൂട്ടിക്കൽ പഞ്ചായത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് വീടിരിക്കുന്ന സ്ഥലം മേഖലയിൽ ജപ്തി നടപടികൾ ഉടൻ ഉണ്ടാവില്ലെന്ന് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചതിന് പിന്നാലെയാണ് ബാങ്കുകാർ ജപ്തി നടപടികൾ ആരംഭിച്ചത് വീടും സ്ഥലവും ലേലം ചെയ്താൽ വഴിയാധാരമാവുമെന്നും വാടക വീട്ടിൽ പോലും താമസിക്കാനുള്ള വരുമാനം തങ്ങൾക്കില്ലെന്നും അറിയിച്ച് ഇവർ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയെങ്കിലും മറുപടി ലഭിച്ചിട്ടില്ല പലിശ ഒഴിവാക്കി മുതൽ തിരിച്ചടയ്ക്കാൻ കാലാവധി അനുവദിക്കണമെന്നാണ് ഈ വൃത്ത ദമ്പതികളുടെ ആവശ്യം എർലൈറ്റ് ന്യൂസ് മുണ്ടകയം